Hi dear friends, welcome back at another episode of my YouTube channel. My name is Ebadu Rahman. Nammada password engane namaku secure aayittu sooshikkam adana nammada innatha vishayam. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയുടെ യുഗത്തിലാണ് ജീവിക്കുന്നത്. ചുരുങ്ങിയത് ഒരു ദിവസം 10 പാസ്വേഡുകൾ നമ്മൾ ഓർത്തിരിക്കണം. ജിമെയിലിന് ഒരു പാസ്വേഡ്, യാഹുവിന് ഒരു പാസ്വേഡ്, ഫേസ്ബുക്കിന് ഒരു പാസ്വേഡ് എന്ന് വേണ്ട ഇ ബാങ്കിങ്ങിന് വരെ വ്യത്യസ്തമായ പാസ്വേഡാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും എപ്പോഴും എല്ലാ പാസ്വേഡും ഓർത്തിരിക്കണമെന്നില്ല. അതല്ലെങ്കിൽ നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്, എല്ലാത്തിനും ഒറ്റ പാസ്വേഡ് ഇട്ട് വെക്കും. ഇങ്ങനെ ചെയ്താലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഒരു സൈബർ ക്രിമിനൽ വിചാരിച്ചാൽ മതി നമ്മുടെ പാസ്വേഡ് മൊത്തം എടുത്തുകൊണ്ട് പോകാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിനും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് സെലക്ട് ചെയ്യും. എന്നിട്ട് ഒരു 2 ആഴ്ച കൂടുമ്പോഴോ ഒരു 3 ആഴ്ച കൂടുമ്പോഴോ നമ്മൾ ഈ പാസ്വേഡ് റീസെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് മാനേജ് ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായല്ലോ, അതാണ് ലാസ്റ്റ് പാസ് ആപ്പ്. അതല്ലാന്നുണ്ടെങ്കിൽ lastpass.com നമുക്ക് സ്ട്രോങ്ങും സെക്യൂറും ആയിട്ടുള്ള പാസ്വേഡ് പ്രൊട്ടക്ഷൻ ആണ് നൽകുന്നത്. ഈ ലാസ്റ്റ് പാസ് ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി lastapp.com എന്ന സൈറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുക. അതിൻ്റെ താഴെയായി എങ്ങനെയാണ് ലാസ്റ്റ് ആപ്പ് എക്സ്റ്റെൻഷൻ കിട്ടുന്നത് എന്നുള്ള ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കും. ഏതാണോ നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് നോക്കിയിട്ട് അത് ക്ലിക്ക് ചെയ്യുക. ലാസ്റ്റ് ആപ്പ് ഫോർ ക്രോം എന്ന് കാണാം. ഇവിടെ ക്വിക്ക് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഗൂഗിൾ ക്രോമിലേക്ക് ലാസ്റ്റ് ആപ്പിൻ്റെ എക്സ്റ്റെൻഷൻ ആഡ് ആകുന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് ആപ്പിൻ്റെ ക്രോം എക്സ്റ്റെൻഷൻ ഇതിൽ ആഡായിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യാവുന്നൊരു ബട്ടൺ കാണാം, താഴെയായിട്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. നമുക്കിതിൽ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നോർമലി നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്, വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയ ഏരിയ അല്ല അത്. ഓൾറെഡി എനിക്ക് ഇതിൻ്റെ അകത്തൊരു അക്കൗണ്ട് ഉണ്ട്, ഞാൻ ഇതിനെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിക്കാം. എൻ്റെ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഐക്കൺ റെഡായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അർത്ഥം നമ്മൾ ഇതിലേക്ക് ലോഗിൻ ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡാഷ്ബോർഡ് വരുന്നതാണ്. മൈ വാലറ്റ് സൈറ്റ്, സോഴ്സ് നോട്ട്, ഫോം ഫില്ല്, അങ്ങനെ കുറച്ച് സെറ്റിങ്സ് കാണാം. ഞാൻ ആദ്യമായി മൈ വാലറ്റ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. താഴെ ഒരു പ്ലസ് ഐക്കൺസ് ഉണ്ട്, ഇതിൽ കുറച്ച് സെറ്റിങ്സ് കാണാം. സൈറ്റ്, ആഡ് സെക്യൂർ നോട്ട്, ഷെയർ, ആഡ് ന്യൂ ഫോൾഡർ. ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞാൽ, ന്യൂ ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോൾഡറായിട്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന അക്കൗണ്ടിനെ ഒരു ഫോൾഡറിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. ഒരു ഫോൾഡറിന് മൈ വർക്ക് എന്ന് പേര് കൊടുക്കുന്നു. ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, നിർബന്ധമുള്ള കാര്യമല്ല. താഴെ വന്നിട്ട് ആഡ് സൈറ്റ് കൊടുക്കുന്നു. ഏത് സൈറ്റാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ യു ആർ എൽ ആദ്യം ആഡ് ചെയ്യുക. facebook.com ആണ് എനിക്ക് ആദ്യം, എൻ്റെ ഫേസ്ബുക്ക് യൂസർ നെയിം പാസ്വേഡ് ആണ് എനിക്ക് ആദ്യം ആഡ് ചെയ്യേണ്ടത്. നെയിം, ഫോൾഡർ, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ഇവിടെ കാണാൻ സാധിക്കും. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈ വർക്ക് എന്ന് പറയുന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. യൂസർ നെയിം, നമ്മുടെ ഫേസ്ബുക്കിൻ്റെ യൂസർ നെയിം ടൈപ്പ് ചെയ്യാം. ദെൻ പാസ്വേഡ്. ദെൻ സേവ് ചെയ്യാം. ഇപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫേസ്ബുക്കിൽ ഇത് ലോഗിൻ ചെയ്ത് നോക്കാം, അതായത് ലാസ്റ്റ് പാസ് വഴി എങ്ങനെയാണ് ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്ത് നോക്കാം. ഈ ഏരിയയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ എൻട്രി ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ലാസ്റ്റ് പാസിൻ്റെ ഐക്കൺസ് കാണാം. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, ഇബാദു റഹ്മാൻ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ഐക്കണോട് കൂടിയ ഒരു ഡീറ്റെയിൽസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഞാൻ ലോഗിൻ ചെയ്യുക. ഇങ്ങനെയാണ് ഫേസ്ബുക്കിലേക്ക് നമ്മൾ ലോഗിൻ. ഇതുപോലെ നമുക്ക് നമ്മളുടെ എല്ലാ അക്കൗണ്ടും ഇതിലേക്ക് ആഡ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ആഡ് ചെയ്യാം, ട്വിറ്റർ അക്കൗണ്ട് ആഡ് ചെയ്യാം. എല്ലാത്തിൻ്റെയും പാസ്വേഡ് എപ്പോഴും ഓർത്തിരിക്കേണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫീച്ചർ. ഇനി നമുക്ക് വേറൊരു ഫീച്ചർ ഞാൻ കാണിക്കാം. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യുകയാണ്. ഈ അക്കൗണ്ട് ഞാൻ ലാസ്റ്റ് പാസിൽ ആഡ് ചെയ്തിട്ടില്ല, എന്നാൽ അത് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ലോഗിൻ ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വൈപ്പിൽ തന്നെ ഒരു ഡീറ്റെയിൽ വരും, നിങ്ങളുടെ ഈ അക്കൗണ്ട് ലാസ്റ്റ് പാസിലേക്ക് ആഡ് ചെയ്യണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യൂസർ നെയിമും പാസ്വേഡും അതിലേക്ക് ആഡ് ആകുന്നതാണ്. ഞാനിവിടെ ആഡ് കൊടുക്കുകയാണ്. യാ, എൻ്റെ 2-ാമത്തെ ഫേസ്ബുക്ക് ഐഡിയും ഇവിടെ ഓൾറെഡി ആഡ് ആയിട്ടുണ്ട്. മാനുവലി നമ്മൾ ചെയ്യണമെന്നില്ല. നമ്മൾ ലോഗിൻ ചെയ്യുന്ന സൈറ്റുകളിൽ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് പാസിലേക്ക് ആഡ് ആകാനുള്ള ഓപ്ഷൻ അവർ തന്നെ ചോദിക്കുന്നതാണ്. നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് പാസ് സൈൻ ഔട്ട് ആവുന്നതാണ്. ഇത് ലാസ്റ്റ് പാസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ തന്നെ ഇടുന്നുണ്ട്.
നിങ്ങളുടെ സോഫ്റ്റ്വെയർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പാസ്വേർഡ് പ്രൊട്ടക്ട് ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഇമെയിൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി താഴെ ഒരു ബെല്ലിൻ്റെ ഒരു ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓക്കെ ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. പുതിയ പുതിയ ടെക് റിവ്യൂസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. See you next time. Bye.